എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ പൗർണമി ദിവസം ഹിന്ദു വിശ്വാസമനുസരിച്ച് ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ്. ഇതനുസരിച്ച് ഈ വർഷം ഹനുമൽ ജയന്തി 8 ബുധനാഴ്ചയാണ് വരുന്നത്. ആഞ്ജനേയയുടെയും കേസരിയുടെയും മകനായിട്ടാണ് ആഞ്ജനേയ സ്വാമിയുടെ ജനനം. അപ്സരസായിരുന്ന ആഞ്ജന ദേവേന്ദ്രൻ്റെ ശാപം മൂലമാണ് വാനരസ്ത്രീയായി മാറിയത്. ശിവന്റെ അംശത്തെ പ്രസവിച്ചാൽ പഴയ രൂപം തിരിച്ചു കിട്ടുമെന്നാണ് ശാപമോക്ഷമുണ്ടായത്. സുഗ്രീവന്റെ വാനരപ്പടയുടെ സൈന്യാധിപനായിരുന്നു കേസരി. അദ്ദേഹമാണ് ആഞ്ജനേയെ വിവാഹം കഴിച്ചത്. കേസരി സർവശക്തനായ ഒരു വാനരനായിരുന്നു. ഒരിക്കൽ അഗസ്ത്യമുനി യാദൃശ്ചികമായി കേസരിയുടെ അതിഥിയായി വന്നു. ആ അപ്രതീക്ഷിത അതിഥിയെ ആഞ്ജന നല്ല രീതിയിൽ പരിപാലിച്ചു. ഇതിൽ സംപ്രീതനായ അഗസ്ത്യമുനി ഏത് ആഗ്രഹവും സാധിപ്പിക്കാമെന്നൊരു വാക്കും നൽകി. ലോകത്തിലെ ഏറ്റവും ധീരനും ശക്തനുമായ മകനെ എനിക്ക് വേണമെന്നും അവൻ പ്രപഞ്ചക്ഷേമത്തിനായി പൂർണമായി അർപ്പിതനായിരിക്കണമെന്നും ആണ് അഞ്ജന നൽകിയ മറുപടി. അഗസ്ത്യമുനി ഈ ആഗ്രഹം അംഗീകരിച്ചു നൽകി. ശിവൻ തന്നെ ആഞ്ജനയുടെ മകനായി ജനിക്കാൻ പോകുന്നുവെന്ന് അഗസ്ത്യമുനിക്ക് മനസ്സിലായി. വെങ്കടാദ്രിക്കുന്നിൽ പോയി ധ്യാനിക്കാൻ മഹർഷി ഉപദേശിച്ചു. നീണ്ട ധ്യാനത്തിലിരുന്ന ആഞ്ജനയിൽ വായുദേവൻ പ്രസാദിച്ചു, നിങ്ങളൊരു ശക്തനായ മകന് ജനനം നൽകുമെന്നും അവൻ ഒരു ആയുധവും ബാധിക്കപ്പെടാത്തവനും ശക്തിയിലും വേഗത്തിലും എനിക്ക് തുല്യനാകുമെന്നും പറഞ്ഞ് വായുദേവൻ തൻ്റെ പ്രകാശം ആഞ്ജനയിൽ പകർന്നുകൊടുത്തു. ഈ സമയം കേസരി ഗോവർണയിലെ ഒരു പൂന്തോട്ടത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവിടെയുള്ള മഹർഷിമാരെ നിരന്തരം ഉപദ്രവിക്കുന്ന ശംഭസദാന എന്ന രാക്ഷസനെ കണ്ടുമുട്ടുകയും കൂടുതൽ ബലപ്രയോഗത്തിലൂടെ അവനെ വധിക്കുകയും ചെയ്തു. ഇതിൽ സംപ്രീതനായ മഹർഷിമാർ സർവശക്തനായ ഒരു മകൻ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും തുടർന്നൊരു ശിവമന്ത്രം ഉരുവിടാനും ഉപദേശിച്ചു. കേസരി ഈ മന്ത്രം ആവർത്തിച്ചു ഉരുവിട്ടു. ഇതിൽ സംപ്രീതനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. ശിവന്റെ വെളിച്ചം കേസരിയിലേക്ക് പ്രവേശിച്ചു. മഹർഷിമാർ കേസരിയോട് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നിർദ്ദേശിച്ചു. അതേസമയം വായുദേവന്റെ അനുഗ്രഹം ലഭിച്ച ആഞ്ജന സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. ഇത്രയും കാലം കഴിഞ്ഞ് ഭർത്താവിനെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് ഭർത്താവിൻ്റെ കാൽക്കൽ വീണു. കേസരി പ്രണയത്താൽ പരവശനായിരുന്നു. അവൻ അവളെ തൻ്റെ രണ്ടു കൈകളാലും ഉയർത്തി ആലിംഗനം ചെയ്തു. കുറച്ചു കാലം അവർ ആ സാർവത്രിക നിശബ്ദതയിൽ ഒന്നായി. ആ സമയം കേസരിയിൽ വസിച്ചിരുന്ന ശിവന്റെ വെളിച്ചം ആഞ്ജനയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ ത്രേതായുഗത്തിൽ ബ്രഹ്മചാരിയും ചിരഞ്ജീവിയുമായ ആഞ്ജനേയൻ ജനിച്ചു. സൂര്യനെ ചുവന്ന പഴമാണെന്ന് കരുതി ആഞ്ജനേയസ്വാമി സൂര്യനെ പിടിക്കാനായി ചെന്നപ്പോൾ ഇന്ദ്രദേവൻ വജ്രായുധം ഉപയോഗിച്ച് തടഞ്ഞു. വജ്രായുധം കൊണ്ട് ആഞ്ജനേയസ്വാമിയുടെ തനു അഥവാ താടിയിൽ മുറിവേറ്റു. അതിനാലാണ് ഭഗവാന് ഹനുമാൻ എന്നൊരു പേരും ലഭിച്ചത്. ഈ വരുന്ന 8 ബുധനാഴ്ചയാണ് ഹനുമാൻ ജയന്തി ആചരിക്കുന്നത്. അന്നേ ദിവസം ഹനുമാൻ സ്വാമിക്ക് അർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷ ഫലസിദ്ധി ഉണ്ടെന്നാണ് വിശ്വാസം. ഹനുമാൻ പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ഈ ദിവസം ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ചൊവ്വദോഷ ശനിദശ, ശനിയുടെ അപഹാരം, കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിച്ചു വരുന്നവരും തൊഴിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ഹനുമൽ ജയന്തി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ശനിയുടെ ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കുമെന്ന പ്രത്യേകതയുണ്ട്. കാരണം ഹനുമൽ ഭക്തരെ ശനിദോഷം ബാധിക്കില്ലെന്ന് ശനിദേവൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് പുരാണത്തിൽ പറയുന്നത്. പൂർണ്ണ ഉപവാസമോ ഒരുക്കലോടെയോ, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതമനുഷ്ഠിക്കാം. വ്രതദിനത്തിലും തലേന്നും ശരീരശുദ്ധി നിർബന്ധമാണ്. ഹനുമാന് വെറ്റില മാലകളോടാണ് പ്രിയം.